നമസ്കാരം ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ദിവ്യ രാമചന്ദ്രൻ ആദ്യം പ്രധാന വാർത്തകൾ കോവിഡ് നയന്റീൻ ആശങ്ക വേണ്ടെന്ന് പ്രധാനമന്ത്രി എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചതായി നരേന്ദ്രമോദി കൊറോണ വൈറസ് ബാധ അറുപത്തിയേഴ് രാജ്യങ്ങളിലായി മൂവായിരത്തി അൻപത്തി ആറ് പേർ മരിച്ചുവെന്ന് ലോകാരോഗ്യ സംഘടന തൊണ്ണൂറായിരം പേർക്ക് കൊറോണ ബാധ സ്ഥിരീകരിച്ചു ഡൽഹി അക്രമ സംഭവത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു പെരിയ ഇരട്ടക്കൊലപാതക കേസ് സിബിഐക്ക് വിടുന്നതിനോട് യോജിപ്പില്ലെന്ന് മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമ സംവിധാനം അപകടത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ വനിതകൾക്കായി സമർപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഷീ ഇൻസ്പേസസ് ഹാഷ്ടാഗ് വഴി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാം നിർഭയാർ കേസ് പ്രതി പവൻ ഗുപ്തയുടെ ദയാഹർജി തള്ളാൻ ഡൽഹി ഗവൺമെന്റ് ശുപാർശ ഹർജി തുടർ നടപടികൾക്കായി രാഷ്ട്രപതി ഭവനിലേക്ക് കോവിഡ് ആശങ്ക വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ വൈറസ് ബാധ പടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികളെക്കുറിച്ച് വിശദമായ അവലോകനം നടത്തിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കൊറോണ വൈറസ് ബാധ തടയാനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും നരേന്ദ്രമോദി അറിയിച്ചു കൊറോണ വൈറസ് ബാധയെ തുടർന്ന് അറുപത്തിയേഴ് രാജ്യങ്ങളിലായി മൂവായിരത്തി പേർ മരിച്ചതായി ലോകാരോഗ്യ സംഘടന തൊണ്ണൂരം പേർക്ക് കൊറോണ ബാധ സ്ഥിരീകരിച്ചിട്ടു് ചൈനയിൽ മാത്രം മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി മൂന്നായി അതേസമയം അമേരിക്കയിൽ വൈറസ് ബാധ മൂലം മരിച്ചവരുടെ എണ്ണം ആറായി ഇതേ തുടർന്ന് ഇറാൻ ദക്ഷിണ കൊറിയ ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു അതിനിടെ ഇന്ത്യയിൽ മൂന്ന് പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഡൽഹി അക്രമ സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികളുടെ ബഹളത്തെ തുടർന്ന് ലോക്സഭയിലെയും രാജ്യസഭയിലെയും നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടു ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായി ഇന്നും ഡൽഹി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ലോക്സഭ രാവിലെ ചേർന്നപ്പോൾ തന്നെ കോൺഗ്രസ് ഡി എംകെ തൃണമൂൽ കോൺഗ്രസ് എസ് പി ബിഎസ്പി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹി അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഗുരുതരമാണെന്നും ഗവൺമെന്റ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നും ആക്ഷേപം ഉന്നയിച്ച ഭരണപക്ഷത്തിനെതിരെ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം വിഷയം ഉന്നയിക്കാമെന്ന നിലപാടാണ് സ്പീക്കർ ഓം ബിർള സ്വീകരിച്ചത് എന്നാൽ ഇത് അംഗീകരിക്കാതെ പ്രതിപക്ഷ പാർട്ടികൾ ബഹളം തുടർന്നതോടെയാണ് ലോക്സഭ ഇന്ന് പിരിഞ്ഞത് രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് നടന്നത് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പലതവണ മുടങ്ങിയ സമ്മേളനം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസ് സിബിഐയ്ക്ക് വിടുന്നതിനോട് ഗവൺമെന്റിനെ യോജിപ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കേസ് ഡയറിയും മറ്റ് രേഖകളും സിബിഐക്ക് ക്രൈംബ്രാഞ്ച് കൈമാറാത്തത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പെരിയ കൊലപാതക കേസിലെ സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയത് കേസ് സിബിഐ വിടണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് അപ്പീൽ നൽകിയത് അംഗീകരിക്കാനാവില്ല എന്ന് നോട്ടീസ് അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ പറഞ്ഞു പ്രതിപട്ടികയിൽപ്പെട്ട പാർട്ടി ഭാരവാഹികളായ ഗുണ്ടകളെ സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് സിബിഐ അന്വേഷണം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു കേസ് സി ബി ഐക്ക് വിടണമെന്ന കോടതി വിധി വിധിയുണ്ടായിട്ടും സിബിഐക്ക് രേഖകൾ കൈമാറാൻ പോലീസ് തയ്യാറാവുന്നില്ല ഡി ജി പി ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഡി ജി പി ആയും മാറിയ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു വിടുവായത്തത്തിന് മറുപടി നൽകാൻ ഗവൺമെന്റിനാവില്ല എന്ന മറുപടി നൽകിയ മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തിനെതിരെ അപ്പീൽ പോയതിനെ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണം പലപ്പോഴും ഭരണപ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി ഇരുവിഭാഗങ്ങളും ഇറങ്ങിയതോടെ രംഗം ശാന്തമാക്കാൻ സ്പീക്കർ ഏറെ പണിപ്പെട്ടു നീതി നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ഗവൺമെന്റ് കടുത്ത അനീതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെ തുടർന്ന് സഭയിൽ നിന്നിറങ്ങിപ്പോയ പ്രതിപക്ഷം പിന്നീട് സഭയിലെത്തി മറ്റു നടപടികളിൽ സഹകരിച്ചു ദേവനന്ദയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സബ്മിഷനിലൂടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് നീങ്ങാൻ സാധിക്കൂ എന്നും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാകൂ എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി വേദനാജനകമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളെ തിരികെ എത്തിക്കുന്നതിന് എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചതായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ എം വിൻസെന്റിന്റെ സബ്മിഷന് മറുപടി നൽകി കാർഷിക ആവശ്യങ്ങൾക്കായുള്ള പട്ടയ ഭൂമിയിൽ വാണിജ്യ സമുച്ചയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ എസ് രാജേന്ദ്രനെ അറിയിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ എസ് ശർമ്മ ഷാനിമോൾ ഉസ്മാൻ ഐഷ പോറ്റി പി ടി തോമസ് ഒ രാജഗോപാൽ തുടങ്ങി പതിനേഴ് അംഗങ്ങൾ പങ്കെടുത്തു മന്ത്രിമാർ ചർച്ചയ്ക്ക് മറുപടി നൽകി അടിയന്തര പ്രമേയ വേളയിൽ സഭ പ്രക്ഷുബ്ധമായെങ്കിലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് സഭ പിരിഞ്ഞത് സഭ നാളെ വീണ്ടും സമ്മേളിക്കും നിയമസഭയിൽ നിന്നും വാർത്തകൾക്ക് വേണ്ടി സാം കേരളത്തിന്റെ നിയമ സംവിധാനം അപകടത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രോസിക്യൂഷൻ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കാണാനാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഭരണ തകർച്ചയും അഴിമതിയും കയ്യോടെ പിടികൂടുമ്പോഴുള്ള ജാള്യത മറയ്ക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പോലീസും ചേർന്ന് ഒരു കൊലപാതകം അഭിമുറി നടത്തിയ ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം ഗവൺമെന്റ് അപ്പീൽ പോയി കോടതി സ്റ്റേ അനുവദിച്ചില്ല അപ്പോൾ ഇപ്പോഴും സി ബി ഐ കേസ് അന്വേഷിക്കാൻ ബാധ്യസ്ഥമായ സാഹചര്യമാണ് മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ മെഗാവാട്ട് ശേഷിയുള്ള പുതിയ ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം എം മണി നിയമസഭയിൽ പറഞ്ഞു പുരപ്പുറ സോളാർ പദ്ധതിയിൽ നിന്ന് അഞ്ഞൂറ് മെഗാവാട്ടും ഭൂതല ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികളിൽ നിന്ന് അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിയും അധികമായി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റ് മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതി പൂർത്തീകരിക്കാനാകും എന്നാണ് ലക്ഷ്യമിടുന്നത് വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൗര പുരപ്പുറ സോളാർ പദ്ധതികളിൽ നിന്നും അഞ്ഞൂറ് മെഗാവാട്ടും ഭൂതല ഫ്ളോട്ടിംഗ് അടക്കമുള്ള മറ്റ് പദ്ധതികളിൽ നിന്ന് അഞ്ഞൂറ് മെഗാവാട്ടും വൈദ്യുതിയാണ് സൌരയിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സബ്സിഡിയോടെ നടപ്പിലാക്കുന്ന ഗാർഹിക പുരപ്പുറ സോളാർ പദ്ധതികളും ഇതോടൊപ്പം ും പദ്ധതിയും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന് ഇടമൺ കൊച്ചി പവർ ഹൈവേ കമ്മീഷൻ ചെയ്തത് സംസ്ഥാനത്തിന്റെ നേട്ടമായെന്നും അദ്ദേഹം പറഞ്ഞു കേരള ബാങ്കിൽ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്കുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന് സഹായകരമായിട്ടുള്ള തരത്തിൽ റിസർവ് ബാങ്കിന്റെ മുന്നിലേക്ക് സംസ്ഥാന സഹകരണ ബാങ്ക് കേരള ബാങ്ക് പോയിട്ടുണ്ട് കേരള ബാങ്കിന്റെ അപേക്ഷ റിസർവ് ബാങ്കിന്റെ പരിഗണനയിലാണ് സമീപ ദിവസങ്ങളിൽ സഹകരണ വകുപ്പ് സെക്രട്ടറിയും രജിസ്ട്രാറും റിസർവ് ബാങ്കിന്റെ ബന്ധപ്പെട്ട അധികൃതരെ കണ്ട് കൂടിയാലോചന നടത്തുകയുണ്ടായി വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകും ലൈസൻസ് ലഭ്യമാകും എന്ന് തന്നെ കരുതുകയാണ് സാർ സംസ്ഥാനത്ത് പ്രവർത്തനക്ഷമമായ ആയിരത്തിയഞ്ച് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം ഈ വർഷം പൂർത്തിയാക്കും ഇത്തരം സംഘങ്ങളിൽ ഏകീകൃത സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്ന കാര്യവും ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു കൊറോണ വൈറസ് ബാധ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ ബാധിച്ചതായും ഇത് ഏറെ ബാധിച്ചത് വിനോദസഞ്ചാര മേഖലയെയാണെന്നും മന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ വ്യക്തമാക്കി ഇറാനിലുണ്ടായ കൊറോണ വൈറസ് ഗൾഫ് മേഖലയെ ബാധിച്ചാൽ അത് പ്രവാസി മലയാളികളിലൂടെ കേരളത്തെയും ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊറോണ വൈറസ് ആഗോള സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കും എന്ന് കൂടുതൽ കൂടുതൽ സമാനമായിട്ടുള്ള ഇന്ന് പുറത്തു വന്നിട്ടുള്ള ആഗോള സാമ്പത്തിക ഔട്ട്ലുക്ക് അത് പ്രകാരം ആഗോള വളർച്ച അടുത്ത വർഷം ഈ വർഷം രണ്ടേ പോയിന്റ് ഒന്നായിട്ട് താഴ്ന്നിരിക്കുകയാണ് ഇനി വനിതാ വാരാചരണത്തോടനുബന്ധിച്ചുള്ള വാർത്തകളിലേക്ക് അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ടിന് തന്റെ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വനിതകൾക്കായി സമർപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിതാ ദിനത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഇത് പ്രചോദനം നൽകുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഷീ ഇൻസ്പേസസ് ഹാഷ്ടാഗ് വഴി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോകത്ത് തന്നെ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി ഫേസ്ബുക്കിൽ നാലര കോടി ആളുകളാണ് പ്രധാനമന്ത്രിയെ പിന്തുടരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവുമധികം ആളുകൾ പിന്തുടർന്ന ലോക നേതാവും ടിറ്ററിൽ ഈ ഗണത്തിൽ മൂന്നാം സ്ഥാനവും നരേന്ദ്രമോദിക്കു ചേർത്തല പ്രദേശത്തെ പൂകർഷകരുടെ ആത്മസുഹൃത്താണ് സരസ്വതിയമ്മ പൂക്കൃഷി തുടങ്ങാൻ നല്ലയിനം തൈകൾ നൽകിയും പരിപാലന മാർഗങ്ങൾ പഠിപ്പിച്ചും വിളവെടുക്കുന്ന പൂക്കൾ വാങ്ങി മികച്ച വിലയും നൽകി പൂ കർഷകർക്ക് താങ്ങും തണലുമായി നിൽക്കുകയാണ് സരസ്വതിയമ്മ രണ്ടര ഏക്കർ പാടത്ത് അയ്യായിരം ചുവട് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞപ്പോൾ ചേർത്തല ചെറുവാറിനത്തെ അമ്പലക്കര സ്വാശ്രയ സംഘത്തിലെ അംഗങ്ങൾക്ക് ആദ്യം ആശങ്കയാണ് ആശങ്കയാണുണ്ടായത് ഇത്രയുമധികം പൂക്കൾ എവിടെ വിൽക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായ സരസ്വതിയമ്മ എത്തുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ പൂക്കൃഷി ആയിട്ട് ബന്ധപ്പെട്ട് കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും അവരുടെ പൂക്കൾ ശേഖരിക്കുകയും കൃഷി ഓഫീസർ വിശ്വസാറ് ഇതിന് പ്രോത്സാഹനം ചെയ്തു തരികയും അത് വളർന്ന് ചെറിയൊരു ദുർഗാ പൂക്കൃഷി സംഘം നായി അതും കഴിഞ്ഞ് കർഷകരുടെ പൂക്കൾ ശേഖരിച്ച് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ സഹകരണ സംഘമാക്കാൻ കഴിഞ്ഞു കർഷകര് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന പൂക്കൾ ശേഖരിച്ച് അവർക്ക് സാമ്പത്തികം നൽകുക എന്നാണ് ലക്ഷ്യം പ്രദേശത്തെ അഞ്ഞൂറോളം കർഷകർക്ക് താങ്ങും തണലുമാണ് ഈ അറുപത്തിയേഴ് കാര്യം യാത്ര ചെലവ് പോലും എടുക്കാതെ പൂവിൽപ്പനക്കാർ നൽകുന്ന പണം പൂർണ്ണമായും പൂക്കർഷകർക്ക് നൽകുന്നു കഞ്ഞിക്കുഴിയിൽ പൂക്കൃഷിക്ക് കേരളത്തിൽ ആദ്യമായിട്ടൊരു പൂക്കൃഷി ഗ്രാമം കഞ്ഞിക്കുഴിയിൽ രൂപം കൊള്ളുന്നത് അതിലെ ഒരു വളരെ സജീവമായി നിന്ന ഒരു പൂക്കർഷക പൂക്കർഷക മാത്രമല്ല പൂവുമായി കുടുംബപരമായി ചില ബന്ധങ്ങൾ പൂ കെട്ടുന്നതിലുമൊക്കെ ഉള്ള ഒരു വാസനയും ബന്ധവും ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീമതി സരസ്വതിയമ്മ മറ്റുള്ള വനിതകൾക്കെല്ലാം മാതൃകയായിട്ട് സ്വീകരിക്കാവുന്ന ഒന്നായി പൂക്കൃഷിയെ മാറ്റിയെടുത്തിരിക്കുന്നു അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് സരസ്വതി അമ്മയെ നമുക്ക് കഞ്ഞിക്കുഴിക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത വസ്തുതീയമ്മ പൂക്കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് നാട്ടിൽ പൂന്തോട്ടങ്ങൾ ഒരുക്കുന്ന ജോലി തുടങ്ങിയിട്ട് കാൽനൂറ്റാണ്ടായി ഒരു ഒരു വീട്ടിൽ അമ്പത് തടം മുല്ല ഒരു വ്യക്തി വെച്ചാൽ ഒരു വീട്ടിലേക്ക് നിത്യവരുമാനം ഒരു അമ്പ അഞ്ഞൂറ് രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടും അത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ അതിൽ അതുകൊണ്ട് വനിതകളല്ല ഈ പൂക്കൃഷിയിലേക്ക് വരണം ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ജീവിതമാർഗ്ഗം പൂക്കൃഷിയിൽ കൂടിയാണ് പൂക്കൃഷി ചെയ്തും മല പൊക്കയൊക്കെ കെട്ടിക്കൊടുത്തും ഒക്കെയാണ് നമ്മുടെ ജീവിതമാർഗ്ഗം ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരും അതാണ് സരസ്വതിയമ്മ ക്യാമറാമാൻ എം അജേഷ് കുമാറിനൊപ്പം ആർ രവിമാർ ദൂരോഷ് ന്യൂസ് ആലപ്പുഴ തന്റെ നിശ്ചയദാർഢ്യത്തിലൂടെ സമൂഹത്തിന് മാതൃകയാവുകയാണ് കണ്ണൂർ കൊട്ടിയൂരിലെ മിനി സെബാസ്റ്റ്യൻ പോളിയോ ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട മിനി കൊട്ടിയൂരിലെ അനുഗ്രഹ ടൈലറിംഗ് സ്ഥാപനത്തിന്റെ ഉടമയാണ് കൂടാതെ ഒട്ടേറെ പേരെ തയ്യൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു തന്റെ ശാരീരിക വിഷമതകളൊന്നും കണ്ണൂർ കൊട്ടിയൂരിലെ മിനി സെബാസ്റ്റ്യൻ ഗവനിക്കാറില്ല ഇരുന്നും നിരങ്ങിയും നീങ്ങിയും ജീവിതത്തെ ചലിപ്പിച്ച മിനി ഇന്ന് കൊട്ടിയൂർ നീണ്ടുനോക്കിയിലെ അനുഗ്രഹ ഗാർമെന്റ്സിന്റെ ഉടമയാണ് കൂടാതെ ഒട്ടേറെ പേരെ തയ്യൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു മൂന്നര വർഷമായി ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ആറ് മെഷീനോളം ഉണ്ട് പിന്നെ ലോക്ക് മെഷീൻ കട്ടിംഗ് മെഷീൻ അങ്ങനെ അത്യാവശ്യം ചെറിയ തോതിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ സമയമായതുകൊണ്ട് സഞ്ചി തയ്ച്ച് തുണിയുടെ സഞ്ചി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പഠിച്ചത് കോഴിക്കോട് ദേവഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിമലാഹം എന്ന് പറയുന്നത് മഠത്തിൽ നിന്നാണ് പഠിച്ചത് സ്കൂളിലൊക്കെ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് മറ്റ് പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് കുമാരപുരം എന്ന സ്ഥലത്ത് പോയി ബദാനിയായിൽ നിന്ന് ടൈപ്പ് റൈറ്റിങ് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചതാണ് പിന്നെ അതിൻ്റെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻ്റർവ്യൂ നിന്നും പോയി ജോലി കിട്ടാത്തതുകൊണ്ട് നമ്മളെ ഈ ഒരു മേഖല തെരഞ്ഞെടുത്ത് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ പോളിയോ ബാധിച്ച് കാലുകൾ തളർന്നെങ്കിലും മിനി സാമൂഹ്യ സേവന രംഗത്തും ഇടപെടലുകൾ അവർ അതിങ്ങനെ കിടക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചികിത്സയുടെ ഭാഗമായി അത്യാവശ്യം ഇങ്ങനെ പോകാൻ ഇങ്ങനെ മുട്ടൂത്തി പോകാനൊക്കെ ഒരു ഇതായി പിന്നീട് ഞാൻ പഠിച്ച അത്യാവശ്യം ആകാ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടി എടുത്തു അങ്ങനെ അങ്ങനെയാണ് പുറത്ത് പോകാൻ തുടങ്ങിയത് കാർ എടുത്തു സ്വന്തമായി ഡ്രൈവ് ചെയ്ത് അത്യാവശ്യം ഫോണ്ടടുത്തൊക്കെ പോകുന്നുണ്ട് നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവുമാണ് മിനിയെ ഇന്ന് സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കാൻ സഹായിച്ചത് എല്ലാവരും ഒരു പരിഗണന തരുന്നത് നമ്മൾ യൂസ് ചെയ്താല് നമ്മളൊരു സൈഡിൽ ഇരുന്ന് പോവുകയുള്ളൂ നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ നമ്മുടേതായ രീതിയിൽ ഒന്നും ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ അവനവന് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈയെടു നീട്ടാതെ കുടുംബത്തിന് ഭാരമാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങിച്ചെന്ന് വ്യക്തിത്വം തെളിയിക്കാൻ ഓരോ സ്ത്രീകൾക്കും മിനി മാതൃകയാവുകയാണ് കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഓ ശശിധരൻ ദൂരദർശൻ ന്യൂസ് विक्तമായ ലക്ഷ്യതടയയും കാഴ്ച്ചപാടോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാജ്യത്തെ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേകർ. We are lucky to have prime minister like this. એક प्रधानमंत्री पूरा विजन के साथ एक मिशन में लगा है विजन है देश की तरक्की और मिशन है उस विजन को साकार करने के लिए पूरा 24 घंटे काम और और इसलिए हर चीज में आप देखते होंगे मोदी जी के एक एक विजन का है और इसका बेहतरीन उदाहरण एस्पिरेशनल डिस्ट्रिक्ट ആസ്പിറേഷനൽ ജില്ലകൾ രൂപീകരിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരവരുടേതായ പരമ്പരാഗത തൊഴിലുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആസ്പിറേഷനൽ ജില്ലകൾ രൂപീകൃതമാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കു കിഴക്കൻ ഡൽഹിയിലുണ്ടായ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ഷാരൂഖ് എന്നയാളെയാണ് ഡൽഹി പൊലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് കലാപ സമയത്ത് പൊലീസിനു നേരെ തോക്ക് വെടിയുതിർത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് കേസ് അക്രമത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ ഉത്തർപ്രദേശിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ബീഹാറിൽ നിന്നാണ് തോക്ക് ലഭിച്ചതെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു फिर ये पंजाब की तरफ चला गया फिर ये बरेली होता हुआ शामली में पाया गया था तो हमारे पास टेक्निकल इनपुट थे और मैनुअल इन्फॉर्मेशन थी और ये अभी अपना ठिकाना चेंज करने वाला था शामली से उससे पहले हमारी नारोट की टीम में ए सी पी ओब है इंस्पेक्टर राम मनोहर है दो इन चल वार्ता സംസ്ഥാനത്ത് ഗുണനിലവാര പരിശോധനയ്ക്ക് സമഗ്ര സംവിധാനവുമായി ഹരിത കേരള മിഷൻ ഇതിന്റെ ഭാഗമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പരിശോധനാ ലാബുകൾ സജ്ജമാക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്ര ലാബുകളോടനുബന്ധിച്ചാണ് ജലഗുണനിലവാര ലാബുകൾ സ്ഥാപിക്കുന്നത് സ്കൂളിലെ ശാസ്ത്ര അധ്യാപകർക്ക് വനിതാ സംരംഭകത്വ അവാർഡ് ശ്രുതി ശിബുലാൽ പൂർണിമ ഇന്ദ്രജിത് ഷീല ജെയിംസ് എന്നിവരെയാണ് രണ്ടായിരത്തി ഇരുപതിലെ കേരളത്തിലെ ശ്രദ്ധേയ വനിതാ സംരംഭകത്വ അവാർഡിനായി തെരഞ്ഞെടുത്തതെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു മറ്റ് സ്ത്രീകൾക്ക് പ്രചോദനമാകത്തു ജീവിതത്തിലും പ്രവർത്തന മേഖലയിലും വഹിച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം നൽകുന്നത് ആലുവയിൽ ഒന്നര കിലോയോളം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഷെയ്ഖിനെയാണ് ആലുവ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വ സംഘം പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ബംഗാളിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി ഇവിടെ എത്തിച്ചശേഷം ഇതര സംസ്ഥാനക്കാരുടെ സഹായത്തോടെ വിൽപ്പന നടത്തിവരികയായിരുന്നു ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെ തട്ടുകടകൾ റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് രാത്രികാല പരിശോധന കർശനമാക്കിയതായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരുടെ സ്ക്വാഡുകളാണ് പരിശോധനയിൽ പങ്കെടുക്കുന്നത് മാർച്ച് വരെ തുടരും സംബന്ധിച്ച് പൊതുജനങ്ങൾക്കും രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് ഒൻപത് പോയിന്റ് ഉയർന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റി എഴുപത് പോയിന്റ് ഉയർന്ന് വ്യാപാരം ക്ലോസ് ചെയ്തു സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു പവന് നൂറ്റി ഇരുപത് രൂപ കൂടി മുപ്പത്തിയൊന്നായിരത്തി ഇരുനൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില നിർഭയ കേസ് പ്രതികളിൽ ഒരാളായ പവൻ ഗുപ്തയുടെ ദയാഹർജി തള്ളാൻ ഡൽഹി ഗവൺമെന്റ് ശുപാർശ ചെയ്തു ഗുപ്തയുടെ ദയാഹർജി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചതിനോട്ടു പിന്നാലെയാണ് തള്ളണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഗവൺമെന്റ് ലഫ്റ്റനന്റ് ഗവർണർക്ക് ശുപാർശ നൽകിയത് ഇന്നലെയാണ് ദയാഹർജി സമർപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ കേസിലെ നാല് പ്രതികളുടെയും വധശിക്ഷ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നടപ്പാക്കരുതെന്ന് ഡൽഹി കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു ഇന്ന് രാവിലെ ആറ് മണിക്കായിരുന്നു നാല് പ്രതികളെയും തൂക്കിലെ ടെണ്ടിയിരുന്ന പ്രളയ ദുരിതാശ്ചാസ ഫണ്ട് തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ എറണാകുളം കളക്ട്രേറ്റ് ജീവനക്കാരൻ വിഷ്ണു പ്രസാദിനെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിലെ ഒന്നാം പ്രതിയാണ് വിഷ്ണു പ്രസാദ് തുടർന്ന് ഇയാളെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് മാറ്റി പ്രതി വിഷ്ണുപ്രസാദ് നൽകിയ ജാമ്യാപേക്ഷ ഈ മാസം ഏഴിന് പരിഗണിക്കും ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ വിഷ്ണുപ്രസാദിനെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിലെ മറ്റു പ്രതികളായ എ എം അൻവർ സഹായി മഹേഷ് എന്നിവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് വയനാട്ടിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് സഹായം ലഭിക്കാത്തതിൽ മനം നിന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം പിണറായി ഗവൺമെന്റിന്റെ പാവങ്ങളോടുള്ള സമീപനവും കെടുകാര്യസ്ഥിതിയുമാണ് വ്യക്തമാക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും സഹായമായി പതിനായിരം രൂപ പോലും ലഭിക്കാത്ത നിരവധി പേരാണ് സംസ്ഥാനത്തുള്ളതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു വീടും കൃഷിയും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാകേണ്ട ഗവൺമെന്റ് ജനങ്ങളെ പീഡിപ്പിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇന്ന് രാവിലെയാണ് വയനാട് മേപ്പാടിയിലെ സനിലിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വന്യജീവികളുടെ സുഗമമായ നിലനിൽപ്പിനാവശ്യമായ പൊതുജനാവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ വന്യജീവികളെക്കുറിച്ചുള്ള എക്സിബിഷന് തുടക്കമായി പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫർ ജോൺ ടിയേൽ പകർത്തിയ നൂറോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് വന്യജീവികളെ സംരക്ഷിക്കുക എന്ന സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കുന്നതിനാണ് ഇത്തരമൊരു ചിത്ര പ്രദർശനമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലോക വന്യജീവി ദിനം ഭൂമിയിലെ എല്ലാ ജീവനും നിലനിൽപ്പ് എന്നതാണ് ഇത്തവണത്തെ ദിനാചരണത്തിന്റെ പ്രമേയം വന്യജീവികളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ലോക വന്യജീവി ദിനം മുന്നോട്ട് വയ്ക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി രണ്ടായിരത്തി മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിച്ചും പരിപാലിച്ചും മുന്നേറണമെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുമൃഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുക എന്നതും ദിനാചരണം ലക്ഷ്യമിടുന്നു ആമസോൺ കാടുകൾ ഉൾപ്പെടെയുള്ള വനങ്ങളിൽ ശക്തമായ വേട്ടയാടൽ നടന്നു പല ജീവജാലങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയും അവയുടെ എണ്ണം കുറയുകയും ചെയ്തു ഇതോടെയാണ് ലോക വന്യജീവി ദിനം എന്ന ആശയത്തിലേക്ക് ലോകം എത്തിയത് രാജ്യാന്തര ഏജൻസിയായ ഐ യു സി എൻ കണക്ക് പ്രകാരം ലോകത്ത് ആകെ രേഖപ്പെടുത്തിയിട്ടുള്ള ജീവജാലങ്ങളിൽ എട്ട് ശതമാനത്തോളം ഇന്ത്യയിലുണ്ട് ഇതിൽ നാൽപ്പത്തി അയ്യായിരം ഇനം സസ്യങ്ങളും ഇനം മൃഗങ്ങളും ഉൾപ്പെടുന്നു രാജ്യത്ത് വന്യജീവി പരിപാലനത്തിന് വിപുലമായ സംവിധാനങ്ങളുണ്ട് ഇന്ത്യയിൽ നിരവധി വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംരക്ഷിത ജലമേഖലകളുമുണ്ട് കടുവകളെയും ആനക്കളെയും സംരക്ഷിക്കാൻ പ്രത്യേക കേന്ദ്രങ്ങളുമുണ്ട് മനുഷ്യവർഗത്തോടൊപ്പം ഭൂമിയിൽ ജന്തുസസ്യജാലങ്ങൾക്കും സിജാലങ്ങൾക്കും നിലനിൽക്കാൻ അവകാശമുണ്ടെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിന് എൻബിഎയുടെ അംഗീകാരം ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ദേശീയതലത്തിൽ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ സ്ഥാപിതമായ എൻബിഎ നെടുപുഴ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്കാണ് ചരിത്ര നേട്ടം കേരളത്തിൽ ആദ്യമായാണ് ഒരു ഡിപ്ലോമ കോഴ്സിന് എൻ ബി എ അംഗീകാരം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് ന്യൂഡൽഹിയിലെ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ വർഷം മുതൽ ഇവിടെ നിന്ന് കമ്പ്യൂട്ടർ ഡിപ്ലോമ പാസ്സാകുന്ന കുട്ടികൾക്ക് എൻ ബി എ അക്രഡിറ്റഡ് ലഭിക്കുക ഈ സർട്ടിഫിക്കറ്റിന് രാജ്യാന്തര തലത്തിലും അംഗീകാരമുണ്ടായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് വൺ ഓഫ് ദി സിക്സ് ഗവൺമെന്റ് പോളിടെക്നിക്സ് ഇൻ കേരള എവെൻച്വലി ഏഴാമത്തെ ഒരു പോളിടെക്നിക്കും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ പെൺകുട്ടികളെ ടെക്നിക്കൽ സ്കിൽസ് കൊടുത്ത് അവരുടെ സ്വന്തം കാലുമെ നിർത്താനായിട്ട് തുടങ്ങിയ ആ വിഷൻ ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വിവിധ സാങ്കേതിക വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് ഗുണനിലവാര സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഈ സ്ഥാപനം കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം നൽകുന്നത് പരിശോധന അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രീ ക്വാളിഫയർ റൌണ്ട് കടക്കാൻ കഴിയൂ തുടർന്ന് സെൽഫ് അസസ്മെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ടീം പരിശീലനം നടത്തുന്നു ഔട്ട്കം ബേസ്ഡ് വിദ്യാഭ്യാസ രീതിയുടെ നടപ്പാക്കൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം അധ്യാപനം അധ്യാപകരുടെ അനുപാതം എഐസിടി ഇ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ ലഭ്യത വിവിധ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവ് എന്നിവയാണ് പരിശോധനയുടെ മാനദണ്ഡങ്ങൾ മൾട്ടിജിം ഹെൽത്ത് ക്ലബ് ലൈബ്രറി ഓഡിറ്റോറിയം മികച്ച അധ്യാപകർ ഓരോ കുട്ടിക്കും പ്രത്യേകം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വിശാലമായ പ്ലേ പ്ലേഗ്രൌണ്ട് പെൺകുട്ടികൾക്ക് കൌൺസിലിംഗ് സെന്റർ മെഡിക്കൽ റൂം എന്നിങ്ങനെ വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത് യുക്കീരി പ്രോജക്ടിന്റെ ഭാഗമായി ലണ്ടനിലെ ഡെറ്റ്ലി കോളേജുമായി സഹകരണമുള്ള കേരളത്തിലെ ഒരേയൊരു ദൂരദർശൻ കാലാവസ്ഥ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത് നാളെ ലക്ഷദ്വീപിലും കേരളത്തിലും ചില സ്ഥലങ്ങളിൽ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി പ്രധാന നഗരങ്ങളിലെ താപനില പ്രധാന വാർത്തകൾ വീണ്ടും കോവിഡ് നയന്റീൻ ആശങ്ക വേണ്ടെന്ന് പ്രധാനമന്ത്രി എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചതായും നരേന്ദ്രമോദി കൊറോണ വൈറസ് ബാധ അറുപത്തിയേഴ് രാജ്യങ്ങളിലായി മൂവായിരത്തി അൻപത്തി ആറ് പേർ മരിച്ചുവെന്ന് ലോകാരോഗ്യ സംഘടന തൊണ്ണൂറായിരം പേർക്ക് കൊറോണ ബാധ സ്ഥിരീകരിച്ചു ഡൽഹി അക്രമ സംഭവത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു പെരിയ ഇരട്ടക്കൊലപാതക കേസ് സിബിഐയ്ക്ക് വിടുന്നതിനോട് യോജിപ്പില്ലെന്ന് മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസംവിധാനം അപകടത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ വനിതകൾക്കായി സമർപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഷീഇ സ്പേസസ് ഫാക്ടർ വഴി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാം